മച്ചാമരെ ബാപ്പുജോർസോല ബാപ്പുസുകളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ചോദിച്ചു ബാബു എവിടെയാണ്? ബാബു ക്യാമറ ക്യാമറ എടുക്കുകയാണ്. പിന്നെ എന്താ വെച്ചാല് ഫ്രണ്ട് ക്യാമറ ഇതില്ലാത്തോണ്ട്. അപ്പൊ ശരിയാണ്. അപ്പൊ പിന്നെ നമ്മളെ ചങ്കുണ്ടിട്ടെ യാവട്ടി അതല്ല, എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു മാറ്റം ഭയങ്കര സംഭവിച്ചു. റോഡിനെ കുറിച്ച് എന്ത് ഫീലിംഗ്? വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോ ഒരു ഐഡിയ കിട്ടിയില്ലല്ലോ. ഒരു ഐഡിയ കിട്ടിയില്ല. എന്തായാലും വീഡിയോസ് ഒക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റേണ്ടത് അതുകൊണ്ട് വലിയ ഉപകാരമാണ്. ഇന്നത്തെ പ്രവാസികൾക്കില്ല, അപ്പൊ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. ഏതായാലും മുത്തുമണിയാണ് നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മമ്മാലിപ്പടിക്കൽ മുതൽ മേലച്ചങ്കൽ റോഡിന്റെ പകുതി വരെ പോയിട്ട് എന്താ പറയുക, ഉള്ള വർക്കുകൾ മാത്രം കാണിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും കണ്ടന്റുകൾ നമ്മൾ ധാര ചെയ്ത് തരണല്ലോ. ധാരല്ല, കോൺക്രീറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ ചെയ്താണ് ഈ ഭാഗം. ഈ ഭാഗം ഏകദേശം ഒരു 100 മീറ്ററോളം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മുത്തുമണിനെ ഞാൻ കൂട്ടിക്കാണ്ട് റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ. എന്നാ പോയാലോ, നിങ്ങളെ പ്രവാസികളോട് നിങ്ങൾക്ക് എന്താ പറയാ? സപ്പോർട്ടൊക്കെ കൊടുക്കുക, പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ഇനിയും കാണാൻ പറ്റും. നമ്മുടെ റോഡിന്റെ എല്ലാ വീഡിയോ നമ്മള് 2.5 വർഷത്തിന് ഏറ്റെടുത്തതാണ് എല്ലാതും കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് എന്നാ പോലത്തെ ബെസ്റ്റ്. നമ്മളോട് പോവാണ് പോവാ. ഓക്കെ, അപ്പൊ മമ്മാലിപ്പടി വണ്ടി കണ്ട് പോവാണ്. പൊടി മമ്മാലിപ്പടിക്കലാണ് നിക്കണേ. ഇപ്പൊ നമ്മള് മമ്മാലിപ്പടിക്കലാണ് നിക്കണേ. ഇവിടുന്ന് ഇപ്പൊ നമ്മള് പോണത് നമ്മളെ സോതമാട് പോണ ബൈപ്പാസിലേക്കാണ്. ഇത് മമ്മാവെട്ടു മേലച്ചനക്കേക്ക് മേലച്ചനക്കല്ല. അതായത് ഇതിന്റെ അടിയിൽ പോകാൻ വരാൻ കാരണമുണ്ടല്ലോ. ഇവിടെ ഭയങ്കര കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ. ഫൗണ്ടേഷന്റെ ടാറിങ്ങൊക്കെ നടന്നിട്ടുണ്ടേ. ടാറിങ് എന്നൊക്കെ പറയാലേ, സാമ്പിൾ മേടിക്കട്ടെ. അത് എല്ലാ പരിപാടിക്കും ഉണ്ടല്ലേ സാമ്പിൾ ഉണ്ടാക്കുക. അതുപോലെ എന്താ സംഭവം അന്ന് കണ്ടാലോ നമ്മള്. അന്നാട്ട് പോയി നോക്കാ. ഏതായാലും ഇപ്പൊ നോമ്പിന്റെ തലേന്നാണ്. അപ്പൊ നമ്മള് പുറത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല അല്ലേ. അപ്പൊ നമ്മളെ നാട്ടില് കുറച്ചൊരു ഭാഗം ഒരു 100 മീറ്റർ വരെ ഒരടിക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് മാത്രമേ. പിന്നെ ഏകദേശം ഇവിടെ ഈ റോഡില് പണി നടന്നിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഓഫ് റോഡ് മണ്ണ് റോഡ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. മണ്ണ് റോഡിന്റെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോ. ഇനിയിപ്പോ നമുക്ക് വരാനുള്ളതൊക്കെ ശരിയാണ്, രാമനാട്ടുകാര മറ്റേ അറപ്പുഴ അവിടുന്നൊക്കെ നമ്മളെ വീഡിയോ കഴിഞ്ഞ അടുത്ത ഷാട്ടിങ് വരാനുള്ള. അവിടെ നല്ല പണിയായിരുന്നില്ലേ, തകൃതി അവിടെ ഈ കോൺക്രീറ്റിന്റെ സ്റ്റെപ്പ് പണികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അടുത്ത വീഡിയോ വരാനുള്ളത് അവിടുന്നാണ്. നമ്മള് നോമ്പ് ഇനിയിപ്പോ 2 ദിവസം നോമ്പിന് ലീവ് ആവൂലേ. അങ്ങനെയാണ്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ കൊടുത്തുവെച്ചിട്ടുണ്ട്. അതെ, പോസ്റ്റുകൾ ഈ സെന്ററിനൊക്കെ മാറ്റി സ്ഥാപിച്ചല്ലോ. അങ്ങനെ നമ്മളെ റോഡിന്റെ സൈഡ് ഭാഗത്തെ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ചല്ലോ. ഫുള്ള് ഇപ്പൊ അതിന്റെ വർക്ക് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെ നടന്നിരുന്നില്ല. നമുക്കിവിടെ എല്ലാം വിറ്റുള്ള ഒരു സംഭവം കേട്ടാ. ഇവിടെ കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്. ഇവിടെ പാലാണെന്നും പറയണ്ട്. ഏത് പാലെന്ന് പറഞ്ഞാൽ ഫുള്ള് പാലില്ലേനു. ഫുള്ള് പാലല്ല. അപ്പൊ നമ്മള് തിരു റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരു റോഡിനെ കവർ ചെയ്യാനുള്ള പാലുണ്ട്. ആ പാലം വന്ന് ഇറങ്ങണ ഈ ഭാഗത്താണ്. ഇവിടെ ഈ വർക്ക് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഭൂമി കൂടിയാണ് ഈ റോഡ് പോണത്. വണ്ടി പിടിച്ചോ? വണ്ടി മൊബൈൽ പിടിച്ചോ? ഇപ്പൊ നമ്മൾ ഈ റോഡിന്റെ ഒരു സൈഡ് ഉണ്ടല്ലേ, ഏത് നമ്മളെ മെയിൻ റോഡ് 45 മീറ്ററിന്റെ റോഡിന്റെ സൈഡ് ഭിത്തിന്റെ പണിയാണ് ഇപ്പൊ ഇവിടെ നടക്കണത്. പക്ഷെ ഇതിനാണെങ്കിൽ മറ്റേ മറ്റേ റോഡുണ്ട് വാവാ. ഈ 7 മീറ്ററിൽ മറ്റേ 2 സൈഡിലെ 3 മീറ്ററിന്റെ റോഡ് ചെയ്യാം. നമ്മളെ എന്താ സർവീസ് റോഡ്, പോക്കറ്റ് റോഡ്. പോക്കറ്റ് റോഡിന്റെ ആ ഭാഗമാണ് ഇപ്പൊ ഈ നമ്മളിപ്പോ പോണ കേട്ടാ. ഇവിടെ ഏകദേശം ഒരു 10-12 ആൾക്കാർ നല്ല മെനക്കെട്ടുകാണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ടില്ലേ. ഇത് ഇതിന്റെ ഈ സൈഡാണ്, ഒരു സൈഡ് സൈഡാണ്. മറ്റേ സൈഡിലെ പോസ്റ്റ് ആ റോഡ് ഇതിന്റെ മറ്റേ സർവീസ് റോഡ് എന്ന സംഭവം. ആ റോഡിന്റെ ഭാഗമാണ് ഈ ഭാഗം. നമ്മള് ഈ തിരു റോഡുമൊക്കെ ടച്ച് ചെയ്യണ സർവീസ് റോഡുണ്ട്. അതിമൊക്കെ ടച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ യു ടേൺ എങ്ങനെ കേറിനെന്ന് അറിയില്ല. രണ്ട് സൈഡും സർവീസ് റോഡ് ഉണ്ടാന്ന് ചോദിച്ചിരുന്നല്ലോ ആൾക്കാര്. അപ്പൊ നമ്മളിവിടെ ചോദിച്ചയില് ഇപ്പൊ കിട്ടിയ നമ്മളിപ്പോ മിഞ്ഞാന്ന് ഇവിടെ വന്നിന്നേ. വന്നപ്പോ ഇതിന്റെ പണിക്കാട് ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ സർവീസ് റോഡ് ഈ ഭാഗത്ത് ഈ സൈഡ് കാണുന്ന സൈഡ് സർവീസ് റോഡാണ്. ഫിറ്റ് 30 മീറ്റർ
അപ്പോ തീൻ മീറ്റർ ഐറ്റിലാണ് ഇവിടുത്തെ വാള് വരുന്നത്. വലിയൊരു മതിൽ തന്നെയാണ് പറഞ്ഞത്. പത്തടി. അപ്പൊ ഞാൻ അവരവിടെ വർക്ക് അടക്കട്ടെ. നല്ല ജഗൃതായിട്ട് പണിയെടുക്കണ്ട. പക്ഷേ നമ്മളിവിടെ ഭയങ്കര സംഭവമായില്ല, കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ വീഡിയോ മറ്റേ സംഭവം നമ്മള് വാവാ നമ്മളെ അറപ്പുഴ ഭാഗത്ത് നിന്ന് വന്നുകാണ്ട്. ഇവിടുന്നൊക്കെ വാർത്ത് പോയിക്കല്ലേ. അപ്പൊ 3 മീറ്റർ ആയിട്ട് ഏകദേശം ഒരു 100 മീറ്ററിന്റെ അടുത്ത് ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിച്ചിട്ടുള്ളൂ അല്ലേ ഫൗണ്ടേഷൻ ഇതാ കമ്പി കെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുള്ളൂ. ഒന്നും നിറച്ചിട്ടില്ല. ഇനി കോൺക്രീറ്റ് ഒക്കെ വരാണ്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി വേറെ സംഭവം ഉണ്ടല്ലേ. കിടുക്കാച്ച സംഭവം ഉണ്ട്. എന്താന്ന് പറഞ്ഞാലേ ഒരു രക്ഷയില്ല. എന്താണെങ്കിലും നല്ലൊരു സംഭവം ഇത്. നമ്മളെ സാമ്പിൾ മേടിക്കട്ടെ എന്നറിയാം. ചോദിച്ചപ്പോഴേ ഇത് ഡാറിങ്ങിന് മുന്നേ ഫസ്റ്റ് ഉള്ള ഒരു ഒരടി താറ്റിയിലുള്ള കോൺക്രീറ്റ്. അങ്ങനെ ഒരടി കിണറ്റിലാണ് ചെയ്തിരുന്നത്. കോൺക്രീറ്റ് അല്ല, മറ്റേ മിക്സ് ആക്കിയിട്ട് വെള്ളം അടിച്ച് താറ്റിയാണ് വാട്ടർ ലെവല്. അപ്പൊ മിഞ്ഞാന്നിവിടെ കഴിഞ്ഞ 5 ദിവസം മുന്നേ അതിന്റെ വർക്ക് നടന്നിരുന്നു. പക്ഷെ നമുക്ക് അന്ന് ഇത് എന്താണെന്ന് തലയില് പോയാത്തോണ്ട് അന്ന് എടുത്തില്ലല്ലോ. അതെ, പക്ഷെ നമ്മളിവിടെ വർക്കും കാര്യങ്ങളും നടക്കുമ്പോ ഇവിടെ വന്നിരുന്നു. അപ്പോ ഇതോ അങ്ങോട്ട് നോക്ക, അവിടെ കാണുന്നുണ്ട് വാവാ ചെറിയ സാധനം. ഒരു പൊടി കാണണില്ല. ആ ഭാഗത്ത് തന്നെയാണ് പോയി നടക്കണത്. എംസാൻ വീണൊന്നല്ല. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പൊടി വരുന്നുണ്ട് കേട്ടോ മക്കളെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് എടുത്ത് കാണിച്ചാലേ. ഇവിടെ പോയിട്ട് ഇവിടെ വരും. അപ്പൊ മുത്തുമണിയാളെ നമ്മള് പറഞ്ഞ സംഭവം ഇതാണ്. 1.5 മീറ്റർ വീതിക്ക് ഇപ്പൊ ഒരു സൈഡ് ഇതിങ്ങ ചെയ്ത് വെച്ചിക്കണേ. 1.5 മീറ്റർ ഇതാണ്ടെങ്കളെ. ഇതിങ്ങനെ ഈ ഒരു ബെൻഡ് വരുന്ന ഭാഗമായതുകൊണ്ട് ഒരു സൈഡ് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ബാബ വരുന്നത്. ഈ ബെൻഡിനെ റെഡിയാക്കണേ സൈഡിൽ നിന്ന് അതെ സൈഡ് ഒഴിഞ്ഞു പോവാ. ഭയങ്കര വാട്ടർ ലെവലല്ല ഇവിടുത്തെ വർക്ക് നടക്കണത്. ചെരിഞ്ഞിട്ടാണ് സംഭവം. ഒരടി അതെ ഒരടി നമ്മള് നമുക്ക് ജസ്റ്റ് ഒന്ന് കേറ്റി നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതാണിപ്പോ ഇവിടെ ചെയ്ത വർക്ക്. ഇനിയിപ്പോ കണ്ടില്ല പറയത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഫുള്ള് ഇങ്ങനത്തെ ഇതായിരിക്കും. മണ്ണിന്റെ കാണാതാവൂല, മണ്ണ് കാണാതാവും. അത് ശരിയാണ്. ഇത് അന്ന് ഞാൻ ടാപ്പ് കുടിക്കണേ നോക്കിയപ്പോ 10.5 അടി. അപ്പൊ 10.5 അടി അല്ല 10.5 മീറ്റർ. അതെനിക്ക് 10 മീറ്റർ ആണും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ പകുതിയാണ് ഇവര് ചെയ്ത് വെച്ചിരിക്കണത്. ഇതാ ഇത്രയും ഭാഗം കണ്ടില്ല നിങ്ങള്. നല്ല ഉഷാറായിട്ട് അന്ന് നല്ല പ്രത്യേക മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആ മെഷീനറി സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ തന്നെ ഒരു 3 വണ്ടിക്കിലെ ഇതൊരു 3 ലൈനിന്റെ ഭാഗമാണ്. 6 ലൈനിലെ 3 ഭാഗം സെന്ററാണ്. അതില് 3 ലൈനിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മള് നിക്കണല്ലേ. പിന്നെ നടുവില് ഡിവൈഡർ ഉണ്ടാന്ന് ചോദിച്ചപ്പോ ഈ ഭാഗത്ത് ഡിവൈഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വരെ ചെയ്ത് വെച്ചിട്ടുള്ളു. പക്ഷെ അതിന് ശേഷം ഇന്നലെ മിഞ്ഞാന്ന് കൂടി ഒന്നും കൂടി മിൻസ് ആക്കിയത്. ഇവിടെ നിന്ന് ചെയ്യാനുള്ള ഭാഗം ഇറങ്ങി നോക്കുക. ഇപ്പൊ മണ്ണ റോഡ് പോയാല് ഇതിപ്പോ നല്ല ഹൈറ്റില്. ഇപ്പൊ ഇവിടെ നമ്മളൊരു തോടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയണ അമ്പലവട്ടത്ത് വരുന്ന തോടുണ്ടല്ലോ. നമ്മളെ അമ്പലവട്ടത്ത് തോടുണ്ട് അവിടെ. പക്ഷെ ഇവിടെ ബമ്പ നമ്മളെ പള്ളിയൊക്കെ ഉണ്ടായതല്ലോ. ആ പള്ളിയൊക്കെ പൊളിച്ചു പോയി. ആ പള്ളിയൊക്കെ പൊളിച്ചു പോയി. പക്ഷെ അവിടെ ഒരു സംഭവം കുത്തുന്നുണ്ട് മക്കളെ. ഇതി കൂടി പോയാല് ചെലപ്പോ നമ്മള് കാണാം സംഭവം. കാണാം. ഞാൻ ഇന്നലെ അതിൽ വന്നു രണ്ട് കണ്ണം മുടിച്ചു പോയാവാജിലേക്കാണ് കണ്ണം മുടിച്ചിട്ട് എന്നെ കിട്ടിയില്ല. ഭയങ്കര ബിസിയല്ലേ. ഭയങ്കര. പക്ഷെ ഇവിടുത്തെ ഈ ഹൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേലെ നിൽക്കുന്ന റോഡ് ഈ താഴത്ത് നിൽക്കുന്ന റോഡും കണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഒരു 1.5 മീറ്ററോളം ഇനി ഇവിടെ മണ്ണിട്ട് പൊന്തിക്കാനാണ് ഈ ഭാഗം. ഹൈറ്റ് കണ്ടില്ല. ആ അത് അവിടുന്ന് ഇങ്ങനെ കാണുന്നത് കറക്റ്റ് അറിയില്ല. ഒരു 1.5 മീറ്റർ അല്ലേ ഹൈറ്റ് കാണില്ല. 1.5 മീറ്റർ പൊന്തി. അപ്പൊ ഒരു സൈഡാണ് ഇപ്പൊ ആദ്യം റെഡി ആക്കണത്. ഏത് അവരെ സാധനങ്ങളൊക്കെ വരാന് പെട്ടെന്ന് സെറ്റപ്പ് ആക്കാന്. ഏതായാലും വിക്കർസന്മാര് നല്ല ബെൻസ് ബി എം എന്താ എടുത്തൂടെ ഇതൊക്കെ. 2 ശതം മണ്ണിട്ട് പോണതാ. 2 വർഷം മണ്ണിട്ട് ക്ലീൻ ഈ ഭാഗം ഇങ്ങനെ അമർത്തി ടംബർ ചെയ്ത് ഇങ്ങനെ അടുത്ത ഭാഗം കൊണ്ടുവരുന്നതാ. പക്ഷെ നമ്മള് വാവ ഇനിയിപ്പോ മറ്റേ വീഡിയോ അർപ്പമേ നടന്ന ഒരു 10 എപ്പിസോഡോളം വരാണ്ടല്ലോ. 10 എപ്പിസോഡ് കിടുക്കാച്ച് വീഡിയോസ് വരാണ്ട്. അതെ ഫുള്ള് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. ആ വീഡിയോ വരുമ്പോത്തിന് ഇവിടെ ഈ മണ്ണിട്ടൊക്കെ ഒക്കെ പോവൂല. ആ ഭാഗമൊക്കെ
അപ്പൊ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കൂല, വർക്കുകളൊക്കെ ഏറെ കുറെ തീരുമാനമാവും. പിന്നെ നമ്മള് ലൈനിന്റെ വർക്കും കാര്യങ്ങളും നടക്കണ പറഞ്ഞു, നമ്മള് ലൈനില് ഇവിടെ നിറച്ചിട്ടുണ്ട്, സെന്റർ ഭാഗത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് സൈഡിലും മാറ്റി വെച്ചിട്ട് ഇവിടെ ലൈനിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലൈനിന്റെ വർക്ക് പറഞ്ഞാല് നല്ല ഉഷാറ ഉഷാറായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇതാ ലൈന് ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ നടക്കണ ഏറ്റവും കൂടുതൽ. പിന്നെ ഇത് നമ്മളെ ഇവിടെ അമ്പലവട്ടത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. അല്ല കേരളത്തിന്റെ ആളല്ലേ കെ സി ബിന്റെ ആൾക്കാര്? അതെ അതെ, അവര് ലാബിൽ ഇടണല്ലോ അവരെ ഇതേ. പക്ഷെ അതന്നെ ഇവിടെ പോസ്റ്റിന്റെ എല്ലാ ആ സൈഡിൽ ഏറ്റവും ചാരിയിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുള്ളി സെന്റർ കൂടെ പോയിരുന്ന പോസ്റ്റൊക്കെ സൈഡിൽ കൂടെ ആക്കി റോഡ് ഒഴിവാക്കിയിട്ടുള്ള പോസ്റ്റ് വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തോട് ഈ വർഷത്തിലെ അധോഗതിയിലാണ്. വെള്ളമില്ല, വറ്റ് മാത്രമേ ഉള്ളൂ. അതല്ല എന്താ പറയാ, ആകെ ഇനി പോയി കാണാൻ പോണ സംഭവം ദിനിക്കും വലുതാണ് ഭാവം. ഇവിടെ സംഭവം അപ്പൊ ഇവിടെ നമ്മുടെ പള്ളി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അമ്പലവട്ടം ഭാഗത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നെ. പക്ഷെ ആ ഭാഗത്ത് കൂടെയാണ് ഇപ്പൊ റോഡ് മിന്നാന്ന് പൊളിച്ചതാണ്, തമർത്തിയാടി തൂഫാനാക്കി. പക്ഷെ നമ്മള് തോട്ടിലേ എന്താ പാലാണോ എന്താണോ തോടിനെ മാറ്റാണോ ഒന്നും അറിയില്ല. അറിയില്ല തോടാണ് മേലെ കിടക്കുന്ന ഭാഗം. അതിലിപ്പോ കോൺക്രീറ്റ് ചെയ്തൊരു സ്റ്റെപ്പ് ചാത്തി, പിന്നെ അടുത്ത ഭാഗതാ തോടിനെ റോഡിന്റെ ഉള്ളിൽ കൂടി ക്രോസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണ പരിപാടിയാണെന്ന് അറിയില്ലല്ലേ. അണ്ടർപാസ് ഇല്ല, വമ്പം പണിയാണ് നടക്കണല്ലേ. ചളി വിളി ചളി പിളി എല്ലാം കൂടെ കച്ചറ കച്ചറ എന്ന് പറഞ്ഞത് എന്താ സംഭവം. രക്ഷമില്ലാതെ വർക്കാണ്, പക്ഷെ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു, ഫൗണ്ടേഷൻ ഇന്നലെ ചെയ്തു, ഇന്നലെ രാത്രി ചെയ്തു. ഇന്നലെ രാത്രി ഭാഗത്ത് നമ്മള് വന്നപ്പോ നല്ല വള്ളേ വള്ളം മോട്ടർ ചെയ്താ മെഷീനെ തീർക്കണേ. രണ്ട് വിക്കർസന്മാർ, ഒരാൾ താഴത്ത് ഒരാൾ മേലില്ല. ആറാടാന്ന് പറഞ്ഞ ആറാടിക്കൊണ്ടിരിക്കാനാണ്, ആറാട്ട് എന്ന് പറഞ്ഞ പൊലാട്ട്. പിന്നെ നമുക്ക് അപ്പുറത്തെ ഒരു പാലത്തിന്റെ പണികളും കാര്യങ്ങളും നടക്കണേ, നമുക്ക് അവിടെ കൂടെ ഒന്ന് പോകട്ടെ, ഒന്ന് പോയേക്കണം. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അമ്പലവട്ടത്ത്. ഇനി അതിനെക്കാട്ടി ഒരു അജാനം പോകും പണി നടന്ന സ്ഥലമുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ കുറെ പാറക്കല്ലുകളൊക്കെ ഓടുന്നിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ അടിയിൽ ഇട്ടുകൊണ്ട് ഇത് സെറ്റ് ചെയ്യല, ഒന്ന് ഉറപ്പ് കൂട്ടല. എന്നിട്ടാണ് കോൺക്രീറ്റ് വരുന്നത്. ഇവിടുന്ന് ആ തലക്ക പോസ്റ്റ് പുതിയ കൺസൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റാണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് എങ്ങനെ വന്നിട്ട് നമ്മള് പാറമ്മല് ഇപ്പൊ മമ്മ പിടിക്കുന്ന ഏകദേശം നമ്മളൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം പോകുന്നേ. അവിടെ നല്ല ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് ആണ്, അണ്ടർപാസ് ഒന്നല്ല, ചില്ലറ ഡ്രെയിനേജ് അല്ല. പക്ഷെ അത് ഡ്രെയിനേജ് യമണ്ടെന്നെ പറയാ. എന്താന്ന് പറഞ്ഞാലേ ബമ്പം വലുപ്പം വീതിയില് ആ കമ്പി അഴ്ത്തി കെട്ടിയ മേലെ അതിന് റോഡിന്റെ അളവിനനുസരിച്ച് മറക്കാനുള്ളതാണ് പറഞ്ഞേ. പക്ഷേ നമ്മള് കഴിഞ്ഞ നാളൊരു കുറെ മുന്നെടുത്ത ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു എന്തേ ഇതിന്റെ വർക്ക്, ചെറിയൊരു ഭാഗം കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു അന്ന് ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു, ഇപ്പൊ എന്തോലും കാട്ടി. ഇത് പാറമ്മൽ പള്ളിന്റെ നേരെ താഴത്തെ അതായത് ഈ ഭാഗത്തുള്ള ഈ എട്ടരക്കോടി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം, പാറമ്മൽ പള്ളി എട്ടരക്കോടി പറമ്പരങ്ങാടിന്റെയും പാലത്തറിന്റെ ഒക്കെ അടിയിലുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാറമ്മൽ പള്ളി എന്ന് പറഞ്ഞത്. അതിന്റെ അടുത്ത് നടക്കുന്ന ഒരു ഡ്രെയിനേജിന്റെ ഒരു നീളാണിത്, ഡ്രെയിനേജ് ആണ്. നിങ്ങൾ ഇപ്പൊ അണ്ടർപാസ് എടുക്കപ്പോ കൂടി അപ്പുറത്ത് റോഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചുരുക്കി പറഞ്ഞാല് ആ റോഡിന്റെ അറ്റത്ത് നിന്ന് അറ്റം വരെ മുട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വണ്ടി പോലെ പാസേജ് മാത്രമുള്ള ബാക്കി ഫുൾ. അതെ, ചിലപ്പോ അത് വേറെ പ്രശ്നം ഉണ്ടാവാ, ഫ്രണ്ട് കിട്ടാം. പിന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ട്, എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. എന്താണ്? ഇത് ഡ്രെയിനേജ് അല്ലേ, കാരണം ചിലപ്പോ ഈ രണ്ട് സൈഡിലത്തെ റോഡുകൾ ഉണ്ടാവില്ലേ, ഈ രണ്ടത്തെ റോഡ് എന്താ സൈഡിലത്തെ റോഡ് അറിയില്ലേ, ഇപ്പുറത്ത് ആ റോട്ട് മുന്നേ ആണ്ട് കിടക്കണ അണ്ടർപാസ് മോഡലാവോ? അങ്ങനെ റോഡ് മറ്റേത് ഈ 45 meter റോഡ് ഇതേ, അതിനുള്ള പാലോൽ ചെയ്യണ്ടേ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ ചെറിയ റോഡ് അപ്പുറത്തെ റോഡ് ഉണ്ടല്ലോ നമ്മളെ സർവീസ് റോഡ്, രണ്ട് സൈഡ് ആയിമുണ്ട് രണ്ട് കരകളും കൂടെ. അതെ, മുട്ടാനുള്ള പരിപാടിയാവും. അതന്നെ അതന്നെയാണ് അല്ലേ, അതന്നെയാണ് ഉറപ്പിച്ചോളിനാലേ. അല്ല എനിക്ക് തോന്നുന്നേ എന്തിനല്ലെങ്കിൽ ഇത്ര വലിയ പണി എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നിയിട്ട് ശരിയാവും, എനിക്ക് തോന്നിയാ ശരിയാനേ ആവൂല. ചളി വിളിയാണ്. ഏതായാലും ഇത് നല്ല ഉഷാറാണ്. റോഡിന്റെ വീതിക്ക് ഒരു പാലം ചെയ്തിക്കണേ. കടന്നു ചെറിയൊരു ഗ്യാപ്പ് രണ്ട് റോഡ് 25 meter അത് കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് പാസ് ഇതില്ലേ സർവീസ് റോഡ് മുന്നേ ആളുണ്ടോ? അതാണ് ആ പാറമ്മൽ പള്ളി. ആ പള്ളിന്റെ തൊട്ടടുത്തു കൂടിയാണ് ഈ ഭാഗത്തുള്ളവർക്ക്. പിന്നെ നമ്മളെ ഈ ഭാഗത്ത് നമ്മളൊരു സൈജു ചെയ്യണ നല്ല ഫിനിഷിംഗ് വൃത്തിയുണ്ടല്ലോ. നമ്മളെ സൈജുവിന്റെ പച്ചക്കറി തോട്ടാട്ടോ. സൈജുവിന്റെ സുഹൃത്ത് സൈജുവിന്റെ പച്ചക്കറി തോട്ടൊക്കെ ഇവിടെ ഫ്രഷിലിറക്കുക, തൂക്കുക, സാധാരണ വില അവിടുന്ന് കൊടുക്കുക, അവിടെ കൊടുക്കുക. ഹോൾസെയിൽ ആയിട്ട് ഉഷാറാവട്ടെ.
കഴിഞ്ഞ പ്രളയത്തിന് വെള്ളം ഇവിടെ കയറിയിട്ട് ഒരുപാട് നഷ്ടം വന്ന് സാധുവിന് ഇറക്കെ സാധനം പുള്ളി നഷ്ടം ഇപ്രാവശ്യം അങ്ങനെ വരാതിരിക്കട്ടെ ഏതായാലും നമ്മള് കുറച്ചും കൂടി ഇങ്ങോ ഒരാളുണ്ടെങ്കിൽ തെങ്ങിന്റെ മേലെ കൊള്ളിയിട്ടിച്ചിക്കണ് എന്തോ തെജ്ജാലാ തെജ്ജാല് ആ കോൺക്രീറ്റ് ഇടുന്ന സാധനം ഐറ്റില് പൊന്തിച്ചിട്ടേ എല്ലാരും സംഭവം തന്നെയാണ് എന്തോ നാട് പോയി ഒക്കെ നമ്മള് അപ്പൊ ഏറെ കുറെ എന്താ നമ്മളെ സ്വന്തമായിട്ട് വരുന്ന റോഡ് കുറത്താണി അമ്മൽപടിക്ക് പോണ റോഡ് ചെറുസോല റോഡ് ചെറുസോല റോഡ് ചെറുസോല ചെറുസോല എന്റെ ശരിക്കും പറഞ്ഞ ഭാഗം എന്റെ ഭാഗം എന്റെ ഭാഗത്ത് പെണ്ണ് പത്ത് കിലോമീറ്റർ ഇഞ്ഞു പോണ്ടേ പിന്നെ അതെ സംഭവം നമ്മളെ ഫില്ലറിപ്പോ ഒരുപാട് ഫില്ലർ ഇവിടെ ഇവിടെ ഒന്ന് കുളം കുത്തി നോക്കി പക്ഷെ വള്ളാണ് അപ്പൊ കൊച്ചു കഴിഞ്ഞിട്ട് കുത്താളാണ് ഇതിനെന്തായാലും അണ്ടർ പാസും ഭാഗങ്ങളും വരുന്നുണ്ട് ഈ ഭാഗത്ത് ഏതായാലും നമ്മളെ കാല് സ്വാഗതമായുള്ള കാലുകളൊക്കെ ഉണ്ടല്ലോ നല്ല പൊന്തല് പൊന്തിക്കണ്ടാ പിടുത്തം പൊട്ടിക്കണ എന്താണല്ലേ അല്ലാ ഇവിടെ ഒരു രക്ഷില്ല മോനെ ആകെ ഇവിടെ 24 മണിക്കൂറും ഇപ്പൊ നമ്മളെ റോട്ടില് മലപ്പുറം ജില്ലയിൽ പണിയെടുക്കണ ഒരു ഭാഗം ഇവിടെ ഒന്ന് തൊഴിവാനൂർ ആ ഭാഗം ഈ രണ്ട് ഭാഗത്ത് എന്താ പറയാ ഈ ഫില്ലറ് കാര്യങ്ങൾ നടന്നല്ലേ ബാക്കി നടക്കുള്ളൂ ഇവ നമ്മളെ തോടിന്റെ ഈ ഭാഗത്ത് ഇതാ നല്ലൊരു ആടെ വെള്ളം നിക്കണൊക്കെ ഫില്ലറ് കുത്തിട്ടേ ജി വെള്ളം വെള്ളം പിന്നെ കുളം ഞാൻ കണ്ടില്ല ഏയ് നമ്മളെ ശിഷ്യമാരിച്ചേ ശിഷ്യ സുഹൃത്തുക്കൾ കുട്ടികളായിട്ട് ഫില്ലർ കാണിച്ചെടുക്കാൻ ഉണ്ടാവൂലേ കണ്ടെങ്കിൽ ഒരു ഫില്ലറിന്റെ വർക്ക് കണ്ടില്ല നിങ്ങള് അപ്പൊ ഫില്ലറിന്റെ ഫൗണ്ടേഷൻ ആ ഇതാ കണ്ടില്ലാക്കള ഫില്ലറ് അയ്യവാ അന്ന് കമ്പി കെട്ടുന്ന നമ്മള് കണ്ടിട്ടുള്ളൂ ഫില്ലർ കണ്ടിട്ടില്ലായിരുന്നു ഇതാണ് ഒരു ഫില്ലർ ഇതുപോലത്തെ തോട്ടിൽ എത്ര ഫില്ലർ ആപ്പോ ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ എന്താ വെച്ചാല് അപ്പുറത്തുനിന്നുണ്ട് ഇപ്പുറത്ത് പിടിച്ചാണല്ലേ കോൺക്രീറ്റ് അടക്കല അടക്കണ്ടേ നീ വന്ന വെച്ചാല് കോട്ടക്ക് അപ്പൊ ഒരു ഫില്ലർ ഇട്ട ഞാൻ അടുത്ത കാണിച്ചുതരാം അതിലിപ്പോ ഒരു ആറെണ്ണം പണി ഇറന്നിട്ടുള്ള രണ്ടാമത്തിന്റെ പെട്ടിക്കൂടെ തത്തക്കൂട് ഉണ്ടാക്കണുള്ളു വേണ്ടാജി കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഏതാ പെട്ടെന്ന് ഉഷാറാവട്ടെ ഇവിടെ നിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റിംഗ് അത് വേണല്ലോ നമ്മളെ സ്വന്തം കരിപ്പോട്ടാക്കാന്റെ തൊടുവില്ല കരിപ്പോട്ടാക്കാന്റെ നട്ടകത്തില് ഇങ്ങനൊരു ഫില്ലറ് എടുത്ത് പകുതി ശേഷം പണി കഴിഞ്ഞിട്ട് പിന്നെ മാന്തിയിട്ട് പൊളിച്ചു വീണ്ടും രണ്ടാമത്തെ ചെയ്താണ് ഇപ്പൊ നമ്മളാ കണ്ട ഫില്ലർ മൂന്നാമത്തെ ഫൗണ്ടേഷൻ ചെയ്ത് വെച്ചേ നാലാമത്തേത് അവിടെ അടുത്ത കമ്പി കണ്ടജി ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമാണ് ഇവിടെ തകൃതായിട്ട് പണിയാണ് കമ്പിന്റെ ലോഡ് വന്നിക്കണ് ഇതെങ്ങനെ അഞ്ചാമത്തെ പെട്ടിക്കൂട് കണ്ടജി പെട്ടിക്കൂട് ഇതെന്താ നിങ്ങളുള്ള സാധനത്തെ കമ്പിട്ട് നിങ്ങളാ എന്താപ്പത് കോൺക്രീറ്റ് ചെയ്യാണ് കണ്ടത് ഒരു രക്ഷയില്ല ഇവിടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കാലേ അതിന് വന്നിട്ട് ചാടൂലേ വൈബ്രേറ്റിംഗ് മെഷീൻ പിടിച്ചു കൊടുക്കണല്ലേ സംഭവം സെറ്റപ്പാണ് ഒരു രക്ഷയില്ല എന്താലേ അത്ര മിസ്റ്ററുകളിതാ ദമ്മിലിക്കണ് അപ്പൊ പലജാതി വിക്കർസന്മാരെ നമ്മള് കണ്ടിട്ടുണ്ട് ദജ്ജാലിനെ നമ്മൾ ആദ്യമായിട്ട് കാണാണ് സ്വാഗതമാട് റോട്ടില് ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റിംഗ് പറയണ്ട ഫൗണ്ടേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കോൺക്രീറ്റ് അല്ല അതിന് മുന്നേ ആദ്യം ചെറിയ നിരത്തിലുണ്ട് ലോക്കൽ എന്നിട്ടാണ് അടുത്ത പലക ചെറിയ 4 ഇഞ്ചില് റെഡി ആക്കിന് ശേഷം ബോക്സ് അതാണ് ഇപ്പൊ നമ്മളെ സ്വാഗതമാണല്ല മൊത്തം കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് എന്തായാലേ പിന്നെ ഇതൊക്കെ പറഞ്ഞടിക്കാൻ പറ്റില്ല കേരളം ദുബായ് ദുബായ് ആയില്ലെങ്കിൽ ദുബായിന്റെ അടുത്തുകൂടി പോവൂല അത് മതി നമ്മക്കിത് ദുബായ് തന്നെയാണ് നമ്മക്കിത് ദുബായ് തന്നെയാണ് ഇപ്പൊ കേരളം ദുബായ് തന്നെയാണ് ആ വിക്കർസന് നടുവില് എസ്കോട്ടായിട്ട് രണ്ട് എന്താ ആൾക്കാര് എന്താ ഇവ
കുയ്യാളിതങ്ങനെ മാന്തി വെച്ചിക്കണേ. അപ്പൊ റോഡിന്റെ അർക്കത്തില് ഏകദേശം നമ്മളെ ഈ സ്വാഗതമാട് ഭാഗം മിന്നിച്ച പ്രകടനം. തല്ലാനായിട്ട് നിക്കുമ്പോ എന്താ ഗുസ്തികളൊക്കെ. ഇപ്പൊ നമ്മള് ഈ വീഡിയോ എന്താ പറഞ്ഞ സോണിയ പോറ്റാറില്ല, സോണിയ പോറ്റാ സോണിയെങ്കിൽ സോണിയാറിനെങ്കിലാ സോണിയെങ്കിൽ സോണിയാറിനെ. ഇതാണ് അടുത്ത പില്ലറ് മാന്തി വെച്ചിക്കണ്. അടുത്ത പില്ലർ മാന്തികാണ് തൂർത്ത് തൂർത്ത് എന്താ ഐഡന്റിറ്റി. നമ്മള് എന്നും വന്നു നോക്കുന്നുണ്ട് ബാബ, ഞാൻ വൈകുന്നേരം ഇവിടുത്തെ ആയിരിക്കും. നമ്മളെ ഈ ഭാഗത്ത് നാട് നമ്മളെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മള് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ വന്നത്. വന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാത്തന്നെ അറിയില്ല. അതൊക്കെ രക്ഷയില്ലാത്ത വീഡിയോ. എന്താന്ന് പറഞ്ഞ ബാബാ, ഇവിടുന്ന് നമ്മള് പണി ഇറന്നിട്ടില്ല. അത് നമ്മള് അടുത്തഞ്ഞ് വരുന്ന കാലത്ത് മൊത്തം പണി കിട്ടും. യെസ്, ചെരിച്ചിക്കുണ്ട്. ചെരിച്ചിക്കുണ്ട് ഭാഗത്തിൽ വയനാട് കൊണ്ടായിട്ട് വളഞ്ഞെടുക്കലാ കെടുക്കാണ്. ഇങ്ങനെ ഊക്ക് മോഡൽ ഉണ്ടല്ലേ, വാർപ്പിനൊക്കെ കൊടുക്കണ ഊക്ക് മോഡൽ ക്യാമറയിൽ നോക്കുമ്പോണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം വാർപ്പിന്റെ ഇവിടെയൊക്കെ വെക്കാം, വൈൻഡപ്പ് ചെയ്യണം. ഇതാണ് സ്വാഗതമായിട്ടുള്ള കാഴ്ചകൾ മൊത്തം കാണിച്ചു. അമ്മാലിപ്പടി ടു പൊളിക്കൂ എന്ന് പറയണ്ട. അപ്പൊ ദജാൽ നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ നമ്മള് ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മള് ഡാറിംഗ് ഏറ്റ് നമുക്ക് കാണാം. ഓക്കെ ബൈ, എന്നാ ആയിക്കോട്ടെ.